നമസ്കാരം. കോൺഗ്രസ്സിൽ വിപ്ലവകരമായ തീരുമാനങ്ങളുമായി രാജസ്ഥാനിൽ സംഘടിപ്പിച്ച ചിന്തൻ ശിബിർ പാർട്ടി പദവികളിൽ വനിതാ ദളിത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് 50% സംവരണം ഏർപ്പെടുത്താൻ പ്രവർത്തക സമിതിയിൽ തീരുമാനം. ഒരു കുടുംബം ഒരു സ്ഥാനാർത്ഥി നിർദ്ദേശത്തിനും അംഗീകാരം നൽകി. സ്ഥാനാർത്ഥിത്വത്തിലും പാർട്ടി ഭാരവാഹിത്വത്തിലും പകുതി പേർ 50 വയസ്സിന് താഴെയുള്ളവരായിരിക്കും. പാർട്ടി തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിക്കാൻ പ്രത്യേക സമിതികൾ രൂപീകരിക്കും. ജനങ്ങളെ കോൺഗ്രസിലേക്ക് അടുപ്പിക്കാൻ പദയാത്ര സംഘടിപ്പിക്കാനും ചിന്തൻ ശിബിരിന് ശേഷം ചേർന്ന പ്രവർത്തക സമിതിയിൽ തീരുമാനമായി. പാർട്ടി തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിക്കാൻ പ്രത്യേക സമിതികൾക്ക് രൂപം നൽകും. അതേസമയം ദേശീയ തലത്തിലും പാർലമെന്ററി ബോർഡ് വേണമെന്ന ശുപാർശയും നിരസിച്ചു. കോൺഗ്രസിന്റെ അടിത്തറ വിപുലപ്പെടുത്താനായി സഹകരിച്ച് പ്രവർത്തിക്കേണ്ട വിഭാഗങ്ങളിൽ സാമൂഹ്യ സാംസ്കാരിക ട്രേഡ് യൂണിയൻ എൻജിഒകളോടൊപ്പം മതവിഭാഗങ്ങളെ കൂടി രാഷ്ട്രീയ കരട് പ്രമേയത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. മതത്തെ ഈ പാർട്ടിയിൽ നിന്നും ഒഴിവാക്കണമെന്ന ആവശ്യം ഉയർന്നു. ഹിന്ദുത്വ രാഷ്ട്രീയത്തെ എങ്ങനെ നേരിടണം എന്നതിനെ ചൊല്ലി വടക്കും തെക്കുമുള്ള നേതാക്കൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി. നിലവിലെ സാഹചര്യത്തിൽ ഒറ്റയ്ക്ക് ബിജെപിയെ പരാജയപ്പെടുത്താൻ കഴിയാത്തതിനാൽ മതേതര പാർട്ടികളെ കൂടെ ഉൾപ്പെടുത്തി സഖ്യം വിപുലീകരിക്കണം എന്നാണ് മറ്റൊരു നിർദ്ദേശം. പൊതുജനങ്ങളുമായി സംവദിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കോൺഗ്രസ് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ പദയാത്ര സംഘടിപ്പിക്കുന്നത്. തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടിയാകും പദയാത്ര. ഒരു വർഷം നീളുന്ന പരിപാടിയിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ വിവിധ ഘട്ടങ്ങളിലായി പങ്കെടുക്കും. യാത്രയുടെ ഭാഗമായി ജനതാ ദർബാറുകളും സംഘടിപ്പിക്കും. പാർട്ടിയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള വിവിധ നിർദ്ദേശങ്ങളാണ് ചിന്തൻ ശിബിരത്തിൽ ഉയർന്നുവന്നത്. 65 വയസ്സ് പിന്നിട്ട നേതാക്കൾ പദവികളൊഴിഞ്ഞ് ഉപദേശക റോളിലേക്ക് മാറണം എന്നതാണ് പ്രധാന നിർദ്ദേശം. ഇത് സംബന്ധിച്ച ശുപാർശ യുവജനകാര്യ പ്രമേയത്തിൽ ഉൾപ്പെടുത്തി. പദവികളിൽ വർഷങ്ങളോളം തുടരുന്ന നേതാക്കൾ യുവാക്കൾക്ക് വഴിമാറി കൊടുക്കണമെന്നും ആവശ്യമുയർന്നു. രാഹുൽ ഗാന്ധിയുടെ ആശീർവാദത്തോടെയാണ് ആവശ്യം യുവാക്കൾ മുന്നോട്ട് വെച്ചതെന്നാണ് സൂചന. യുവാക്കൾക്ക് മുൻഗണന നൽകുന്നുവെന്ന വ്യക്തമായ സന്ദേശം നൽകിയാണ് മുതിർന്നവരിൽ പലരെയും ശിബിരത്തിലേക്ക് ക്ഷണിക്കാതിരുന്നത്. പങ്കെടുക്കുന്ന പ്രതിനിധികളിൽ പകുതിയോളം പേർ 50 വയസ്സിൽ താഴെയുള്ളവരാണ്. ഒരു കുടുംബം ഒരു ടിക്കറ്റ് നിർദ്ദേശത്തിനും പ്രവർത്തക സമിതി അംഗീകാരം നൽകി. അതേസമയം 5 വർഷത്തെ പ്രവർത്തന പരിചയം ഉണ്ടെങ്കിൽ കുടുംബത്തിലെ ഒരാൾക്ക് കൂടി ടിക്കറ്റ് നൽകാനും ധാരണയായി. കോൺഗ്രസ് ഭാരവാഹിത്വത്തിൽ പകുതി പേർ 50 വയസ്സിൽ താഴെയുള്ളവരായിരിക്കും. NSUI യൂത്ത് കോൺഗ്രസ് ആഭ്യന്തര തെരഞ്ഞെടുപ്പുകൾ നിരോധിക്കും. നിലവിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിരവധി അഴിമതികൾ കടന്നുകയറിയിട്ടുണ്ട്. അതിനാൽ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ തലത്തിലും കോൺഗ്രസ് ഭാരവാഹികളെ നിയമിക്കും.